Aradhana, Aradhana, Stuti Aradhana, Aradhana. Sharanga Padi Kartavine Namak Aaradhikkam. Yeah.
പാടി സ്തുതിച്ച് ഹല്ലേലൂയ 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 ആരാധിക്കുന്നേ
പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു ഗലീലയിലേക്ക് മടങ്ങി. സിനഗോഗിൽ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ വായിച്ചു, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞു. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ തന്നെ സമർപ്പിച്ച യേശുവിൻ്റെ രക്തം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ ആത്മാവ് മൂലം അവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും ജീവൻ പ്രദാനം ചെയ്യും. ഇതങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമായിരുന്നു യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ നമ്മൾ കാണുന്നത്. നമുക്ക് മാതൃകയാവാൻ ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാൻ. യേശു എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നടക്കേണ്ടത്. കർത്താവേ, പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി ഒരു ജീവിതം സമർപ്പിക്കപ്പെട്ടാൽ അങ്ങ് അരുളി ചെയ്തു, ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഈ സമയത്ത് ലോകമെമ്പാടും കർത്താവേ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതുപോലെ ആത്മാവിന്റെ വലിയ കൃപയിൽ സമ്പൂർണമായി നിറയപ്പെടാനുള്ള വലിയ ഒരു ദൈവിക കൃപ, വലിയ ദൈവ അഭിഷേകം കർത്താവേ ഈ സമയത്ത് എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ. ജോർദാൻ നദിയിൽ അങ്ങ് സ്നാനം സ്വീകരിച്ചതിന് ശേഷം കരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ചെയ്തതുപോലെ, പരിശുദ്ധാത്മാവേ പ്രാവായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, മക്കളിൽ, പ്രിയപ്പെട്ടവരിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ സംഘർഷങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, രോഗങ്ങളിൽ പരിശുദ്ധാത്മാവേ ഇറങ്ങിയ ജീവിതമാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. കർത്താവേ, ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതമാണ് ഞങ്ങളെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നത്. ക്രിസ്തു മതത്തിൽ ജനിച്ചു എന്നതല്ല, ക്രിസ്തുവിന്റെ ആത്മാവ് നിറഞ്ഞു എന്നതാണ് ക്രിസ്ത്യാനിയായിരിക്കാനുള്ള അവകാശം. കർത്താവേ ഈ സമയത്ത് ആത്മാവിന്റെ വലിയൊരു ശക്തി തരണമേ. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ലോകം മുഴുവന്റെ മേലും ആത്മാവേ വന്ന് നിറയണമേ. ലോകത്തിന്റെ മേൽ ആത്മാവിന്റെ ശക്തി അയക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ മാറ്റണമേ. ആത്മാവേ എന്നെ കത്തി പടരണമേ. ആത്മാവേ എന്നെ നീയായി മാറ്റണമേ. ആത്മാവി ജീവിതമേകും ആത്മാവി നീയായി മാറാതെ നന്ദി അയക്കണമേ. ജീവനേകും ആത്മാവി ജീവിതമേകും ആത്മാവി നീയായി മാറാതെ നന്ദി അയക്കണമേ. ആത്മാവേ എന്നെ ഭക്തി പടരണമേ. ആത്മാവേ എന്നെ നീയായി മാറ്റണമേ. ആത്മാവേ എന്നെ ഭക്തി പടരണമേ. ആത്മാവേ എന്നെ നീയായി ഭഗവതോടെ പരിശുദ്ധാത്മാവേ അഭിഷേകത്തിൽ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ.
ശമരിയായാലും ഭൂതലത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എന്റെ സാക്ഷികളായിരിക്കും. ലൂക്കാ 12:49 ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നത്. അത് ഇതിനോടകം കത്തിച്ചൊലിച്ചിരുന്നെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനാലും ഭക്തിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പെന്തക്കോസ്താദിനം സമാഗതമായപ്പോൾ അന്തിനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഒരു കെട്ടുകഥയല്ല, സങ്കല്പ കഥയല്ല, ഭാവനയല്ല, പരിശുദ്ധാത്മാവേ പുസ്തോലന്മാരെ തെരുവീഥികളിൽ നിർഭയരായ സാക്ഷികളാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവേ അങ്ങയുടെ ശക്തിയാണ്, അങ്ങയുടെ സാന്നിധ്യമാണ്. ആത്മാവ് നിയന്ത്രിച്ച സഭയായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ സഭ. ഈ കാലഘട്ടത്തിൽ 2020 ദൈവാത്മാവിന്റെ വലിയൊരു പ്രവർത്തനം സഭയിലുടനീളം ആഞ്ഞടിക്കുവാൻ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഉച്ചത്തി വിളിക്കുന്ന പരിശുദ്ധാത്മാവേ ഇറങ്ങിച്ച് ദേശത്തിലും കുടുംബങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ പകരപ്പെടണമേ. പരിശുദ്ധ കുമാരിയിൽ നിന്ന് ശക്തി ഒഴുകണമേ. ജീവിതങ്ങളെ വീണ്ടെടുക്കണമേ. മാനസാന്തരങ്ങൾ സംഭവിക്കണമേ. വലിയ മാറ്റം ഈ സമയത്ത് സംഭവിക്കട്ടെ. മദ്യപാനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ലഹരി വസ്തുക്കളുടെ കെട്ടുകൾ അഴിയട്ടെ. രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. രോഗങ്ങൾ മാറട്ടെ. ഉച്ചത്തിൽ കർത്താവിന്റെ തിരുമുമ്പിൽ ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സുരക്ഷിതമായ നങ്കൂരങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നത് കർത്താവിന്റെ കരുണയാണ്. ഉയർന്ന പാറമേൽ ശത്രുക്കൾക്ക് തൊടാനാവാതെ നിർത്തുന്നത് കർത്താവിന്റെ കരുണയാണ്. കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ജീവിതത്തെ ചേർത്ത് നിർത്തിയത് നിന്റെ കരുണയും സ്നേഹവുമാണ്. ഇന്നലെ തന്ന സഹനങ്ങളെല്ലാം നിന്റെ സ്നേഹമായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കാൻ നീ അനുവദിച്ച അനുഭവങ്ങളായിരുന്നു ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം. ദിവ്യകാരുണീശോയെ, അങ്ങ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. ഓരോ മക്കളെയും അവരായിരിക്കുന്ന ഇടങ്ങളിലും ദേശങ്ങളിലും അങ്ങ് പിടിച്ചു നിർത്തിയ വഴികൾ കർത്താവേ
കണ്ണുനീരോടെ അല്ലാതെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. അങ്ങ് തന്ന എല്ലാ ദാനങ്ങളെയും ഓർത്ത്, നിങ്ങളുടെ കരുണയും സ്നേഹത്തെയും ഓർത്ത് നിങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ശുദ്ധകുമാരയുടെ ആരാധനയിൽ ഇപ്പോൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവേയങ്ങയുടെ ആലയത്തിൽ നിന്ന് ശക്തി ഒഴുകുകയും ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ ഹൃദയങ്ങളെല്ലാം ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അങ്ങയുടെ ആത്മാവ് എല്ലാ ഹൃദയങ്ങളിലും നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധകുമാരയുടെ ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വലിയ കരുണയും സ്നേഹവും അനുഗ്രഹങ്ങളും ഒഴുകുന്ന സമയമാണ്. ഏറ്റവും ആത്മാർത്ഥതയോടെ കർത്താവേ അവിടുത്തെ ശക്തി കൊണ്ട് നിറക്കണേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധവാനയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.